സ്വാഗതം പറഞ്ഞ നമ്മുടെ സ്കൂൾ മാനേജർ ഫാദർ ജോബി ചുള്ളിക്കാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ച സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി ലത കെ ചാക്കോ ഉദ്ഘാടനവും ഫോട്ടോ അനുച്ഛാദനവും ചെയ്ത നമ്മുടെ ഫാദർ ജോയ് അടമ്പുകുളം പിന്നെ ഈ വേദിയിലെ വിശിഷ്ട മറ്റു വ്യക്തികളെ അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ മറ്റു നാട്ടുകാരെ സുഹൃത്തുക്കളെ വലിയൊരു പ്രസംഗത്തിനോ മുതിരുന്നില്ല ഇനിയും എൻ്റെ പുറകിൽ സംസാരിക്കാനും ആശംസകൾ പറയാനും ആളുകളുള്ളതുകൊണ്ട് നമ്മുടെ ചെവൂർ സെൻസ് ഹൈസ്കൂളിൻ്റെ 79th വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനത്തിനും ആദ്യമായി ഞാനിവിടെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഇവിടെ നിന്ന് സുദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന നമ്മുടെ ഹെഡ്മാസ്റ്റർ ടി എ ജോസഫ് മാഷും ഹൈസ്കൂൾ അധ്യാപികയായ ശ്രീമതി ഷീന പോളിനും യാത്രാമംഗളം ഞാൻ നേരുകയാണ്. മാസ്റ്റർ, ഈ വിടവാങ്ങൽ യോഗത്തിന് നമ്മളിവിടെ നിൽക്കുമ്പോൾ വളരെ വിഷമകരമായ ഒരു നമുക്ക് വിഷമം തോന്നുന്ന ഒരു സന്ദർഭമാണ്. മാഷ് കൂടെ ഞാൻ ഈ മാഷ് ഇവിടെ വന്ന് ചാർജെടുത്ത കൊല്ലം തൊട്ട് മാഷ് കൂടെ ഞാൻ പി ടി എയിൽ വർക്ക് ചെയ്യുന്നതാണ്. മാഷ് എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠതയോടെയാണ് പെരുമാറ്റങ്ങളും ആ കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉള്ള ആളെ വ്യക്തിയും കൂടിയാണ്. അത് അദ്ദേഹം ഈ സ്കൂളിനെ ഈ സ്കൂളിൻ്റെ വളർച്ചയ്ക്ക് കണ്ടമാനം കാര്യങ്ങൾ ചെയ്ത് തീർത്തൊരു നല്ലൊരു ശാസ്ത്രോത്സവം മറ്റെല്ലാ സ്കൂളുകളിലും എല്ലാ സ്കൂളും ചേർന്ന് ഈ ചെറിയ സ്കൂളായാലും ആ ശാസ്ത്രോത്സവം വളരെ ഭംഗിയായി നടത്താൻ നമുക്കൊരു സാധ്യത. മാസ്റ്റർ വലിയൊരു കാര്യമാണ്. ഒരു കുടുംബമാരിയാണ് ഇവിടെ ടീച്ചേഴ്സ് പി ടി എ സ്റ്റാഫ് അംഗങ്ങൾ ഒറ്റ കുടുംബത്തിലെ അംഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്നത്തെ കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്താൻ തന്നെ സാധിച്ചത് തന്നെ. മാഷ്ടെ കാര്യം ഇപ്പോ നമ്മുടെ പി ടി എ പ്രസിഡന്റ് എടുത്തെടുത്ത് പറഞ്ഞു, ഒരുപാട് സന്തോഷം തോന്നുന്നു മാഷ്ടെ ഈ യാത്രയപ്പ് യോഗത്തില്. മാഷ് ഒരു വിഷമമുള്ള ഒരു സാഹചര്യമാണെങ്കിൽ കൂടി മാഷ്ടെ യാത്രയപ്പ് യോഗത്തിൽ ഇതുപോലെ സംബന്ധിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷം കൊറോണയുടെ സാഹചര്യത്തിൽ ഒരുപാട് റിട്ടയർമെന്റ് പരിപാടികളൊക്കെ നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോ മാഷ് റിട്ടയർ ചെയ്യുന്ന ഈ വേളയില് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് അധ്യാപകർക്ക് സാധിച്ചു, അതിൽ എനിക്ക് പങ്കെടുക്കാനും സാധിച്ചു. അത് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ടീച്ചറെ, ഞാൻ പറഞ്ഞു വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമില്ലെങ്കിൽ കൂടി ഒരുപാട് ഈ വിദ്യാലയത്തിൽ ഒരുപാട് ഇപ്പം നേട്ടങ്ങൾ കൈവരിച്ചതായിട്ട് കണ്ടു. അതായത് 16 ഫുൾ എ പ്ലസ്, പിന്നെ അതിനെ തുടർന്ന് 9A+, പിന്നെ വിവിധ സ്കോളർഷിപ്പുകൾ, പിന്നെ മാത്രമല്ല USS, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വിദ്യാലയത്തിലെ എല്ലാ സ്റ്റാഫും ഒരുമിച്ച്. അതോടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന അധ്യാപകർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. കാരണം അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനത്ത് എത്തിയിട്ടുണ്ടാവണം. അതിൻ്റെ ഒരു പുണ്യം അധ്യാപകർക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. വിദ്യാർത്ഥികളായ നിങ്ങൾ അധ്യാപകരെയും മാതാപിതാക്കളെയും മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ വളരുവാനും നാടിനും വീടിനും നല്ല ഗുണം ചെയ്യുന്ന മക്കളായി വളരുവാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓരോ വാർഷികാഘോഷവും ഓരോ തിരിച്ചറിവിൻ്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിൻ്റെയും മാർഗദീപമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ BRC പ്രതിനിധീകരിച്ച് പങ്കെടുക്കാതെ പോയാൽ അത് വലിയ ഖേദമായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ് അല്പം വൈകിയാലും പ്രോഗ്രാം തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. എന്നാലും അല്പം വൈകിയാലും സാരമില്ല, വരണമെന്ന് നിർബന്ധം തോന്നിയത്. നമുക്ക് സർക്കാർ സേവനത്തിൽ നിന്ന് പ്രായപരിധിയാകുമ്പോൾ വിരമിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണല്ലോ. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കാൻ വയ്യ. നേരത്തെ പറഞ്ഞവരൊക്കെ പറഞ്ഞതുപോലെ ജോസഫ് മാഷ് ഈ വിദ്യാലയത്തിന്റെ മാത്രമല്ല ജില്ലയുടെ കൂടെയാണ്.
സമഗ്ര ശിക്ഷ കേരള ബി ആർ സിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാനായിട്ടുണ്ട്. ബി ആർ സി പ്രവർത്തനങ്ങളിൽ ഏറെ കരുതുന്ന കുഞ്ഞുങ്ങളാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ. അവരുടെ കാര്യത്തിൽ വലിയ ഇടപെടൽ നടത്തുന്ന അഥവാ ജില്ലയിൽ നേതൃത്വം നൽകുന്ന മാഷാണ് ജോസഫ് മാഷ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് വേണ്ടതായിട്ടുള്ള സഹായം പഠന അക്കാദമിക വർഷം അവസാനിക്കുമ്പോൾ, 10-ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അതിൽ സർട്ടിഫിക്കറ്റ് നൽകുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം ബി ആർ സിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. അതിൽ ഞങ്ങൾക്ക് വേണ്ട സഹകരണവും അഥവാ നേതൃത്വവും നൽകുന്നത് മാഷാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഷീന ടീച്ചറും അതുപോലെ തന്നെ ഹിന്ദി അധ്യാപികയായിട്ട് ടീച്ചർ ഇവിടെ വിദ്യാലയത്തിൽ വരുന്ന സമയത്തൊക്കെ നേരത്തെ പറഞ്ഞവർ പറഞ്ഞതുപോലെ വളരെ സൗമ്യമായിട്ട് ഇടപെടുന്ന ഒരു ടീച്ചർ, കുട്ടികൾക്ക് ഏറെ സ്നേഹമുള്ള ടീച്ചർ. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം റിട്ടയർ ചെയ്യുമ്പോൾ ഒരു സമ്പത്താണ് ഞങ്ങൾക്ക്, ഞങ്ങൾ പഠിപ്പിച്ച മക്കൾ. അത് ഒരു സ്വാർത്ഥ ബുദ്ധിയോടുകൂടെ തന്നെ പറയുകയാണ്. ജോബി ചുള്ളിക്കാടൻ അച്ഛൻ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പി ടി പ്രസിഡന്റ് ശ്രീ ജോണി, റിട്ടയർ ചെയ്യുന്ന പ്രധാന അധ്യാപകൻ ജോസഫ് മാസ്റ്റർ, ഷീന ടീച്ചറ്, മറ്റ് അധ്യാപകര്, രക്ഷിതാക്കളെ, കുട്ടികളെ, ഈ കോവിഡ് കാലഘട്ടത്തിലും ഏറ്റവും ഭംഗിയായിട്ട് മറ്റ് പല സ്ഥലങ്ങളിലും വാർഷിക ആഘോഷങ്ങൾ നടത്താനായിട്ട് സാധിക്കാത്ത പോലെയാണ്. എന്നാൽ ഇവിടെ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിച്ചതിൽ സ്കൂള് അധികാരികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും എല്ലാവരെയും അഭിനന്ദിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സ്കൂളിൽ നിന്നും SSLC പഠനം പൂർത്തിയാക്കിയതാണ്. ആ കാലഘട്ടത്തിലും അതിനു മുൻപും എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപക മായാത്ത ഓർമ്മകളായി ഓരോ അധ്യാപകരും നിലനിൽക്കും. നമ്മുടെ സ്കൂളിലെ അധ്യാപകരായ ജോസഫ് മാഷും ഷീന ടീച്ചറും ഈ സ്കൂളിൽ ചെയ്ത സേവനങ്ങൾ, അവരുടെ അധ്യാപന ദിവസങ്ങൾ എല്ലാം തന്നെ ഓരോ വിദ്യാർത്ഥിയുടെയും രക്ഷിതാക്കളുടെയും സഹപ്രവർത്തകരുടെയും സ്മരണകളിൽ എന്നും ഉണ്ടാകും. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന തങ്ങളുടെ അധ്യാപന ജോലിയിൽ ഓട്ടം പൂർത്തിയാക്കി പൂർണ്ണ തൃപ്തിയോടെ പടിയിറങ്ങുന്ന ഈ സ്കൂളിൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരായ ജോസഫ് സാറിനും ഷീന ടീച്ചർക്കും എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി. സ്കൂൾ വാർഷികം എന്ന് പറയുമ്പോൾ, ഒരു ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഓർമ്മയിൽ ഒരുപക്ഷെ ഉണ്ടാകാനിടയില്ലാത്തൊരു കാര്യം, ഞങ്ങളുടെ പഴയ കാലത്തേക്ക് ഞാൻ പഠിക്കുമ്പോൾ സാധാരണ ഒരു 5 മണിക്കൊക്കെ വാർഷിക പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏകദേശം തീരുക 1 മണി നേരത്തൊക്കെ ആയിരിക്കും. അന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു നാടകം അതിന് പതിവുണ്ട്. അങ്ങനെ ആ പൂർവ്വ വിദ്യാർത്ഥികളുടെ നാടകത്തോടുകൂടി പരിസമാപനം കുറിക്കുന്ന വാർഷികമൊക്കെ ഓർമ്മ വരികയാണ്. ഒട്ടനവധി കാലങ്ങൾക്ക് ശേഷം ഇവിടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടി കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ സ്കൂൾ അന്തരീക്ഷത്തിൽ വന്നിരുന്നു കൊണ്ട് പഴയ കാലത്തെ ഒരു വിദ്യാർത്ഥിയാകുവാനായിട്ട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവസരം തന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ ഈ സ്കൂളിൻ്റെ ഉന്നമനത്തിന് പുരോഗതിക്കും വേണ്ടി നമ്മോടൊപ്പം ഒരുമിച്ച് നിന്ന ഹെഡ്മാസ്റ്റർ ശ്രീ ജോസഫ് മാസ്റ്റർക്കും, അതുപോലെ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ വാർത്തെടുക്കുവാൻ സഹായിച്ച ഷീന ടീച്ചർക്കും വിശ്രമ ജീവിതം ആയിരാരോഗ്യവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈശ്വരാനുഗ്രഹം കൊണ്ട് വിജയത്തിൻ്റെ പടവുകൾ ഒന്നൊന്നായി കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ വിദ്യാലയത്തിന് ഇത് ആഘോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സുതിരമാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ വിദ്യാലയത്തിന്
SSLC പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയ ഫുൾ എ പ്ലസിന്റെ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാലയത്തിന് ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് കിട്ടിയിട്ടുള്ളത്. ഈ വിദ്യാലയത്തിന്റെ പുരോഗതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ്, അതേപോലെ PTA MPTA കമ്മിറ്റികൾ, OSA ഇവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രത്യേകം ആശംസകൾ അർപ്പിക്കുന്നു. ഇനിയും ഇവരുടെ വിലയേറിയ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മാഷ് 2015 മാഷ് ഇവിടെ ചാർജ് എടുത്തതിന് ശേഷമാണ് ഈ വിദ്യാലയത്തിൽ സ്കൗട്ടും ഗൈഡും ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷത്തിൽ ഈ SSLC പരീക്ഷയ്ക്ക് ഉയർന്ന വിജയ ശതമാനം നേടാനായിട്ട് കഴിഞ്ഞത്. JRCM ഇവിടെ ഈ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത ബിൻസ് ടീച്ചർ, മരിയ ടീച്ചർ, സെറീന ടീച്ചർ, ഫിജി ടീച്ചർ എന്നിവരോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ എടുത്തു പറയുകയാണ്. അടുത്തതായിട്ട് ഞങ്ങളുടെ ഷീന ടീച്ചറാണ്. ടീച്ചറുടെ എളിമ നിറഞ്ഞ പ്രവർത്തന ശൈലി ഏവർക്കും മാതൃകയാണ്. നിറകുടം തുളുമ്പില്ല എന്ന പഴഞ്ചൊല്ല് ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്താണ്. സഹപ്രവർത്തകരോടും കുട്ടികളോടുമുള്ള ശാന്തമായ സമീപനം ഏവർക്കും മാതൃകയാണ്. കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ടീച്ചർ ഹിന്ദി വിഷയത്തിൽ കുട്ടികൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. 7ാം ക്ലാസ്സിൽ കോർപ്പറേറ്റ് എക്സാം നടത്താറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിച്ച ബെസ്റ്റ് ടീച്ചർ അവാർഡ് ആ വർഷം ഹിന്ദി വിഷയത്തിൽ ടീച്ചർക്ക് നേടാനായിട്ട് കഴിഞ്ഞു. ഇനിയുള്ള ടീച്ചറുടെ ജീവിതം കുടുംബത്തോടൊത്ത് സന്തോഷപ്രദമായും സമാധാനത്തോടെയും ആയുരാരോഗ്യത്തോടെയും ജീവിക്കാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.